കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിന് പിന്തുണയർപ്പിച്ച് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തി. പ്രകടനമായിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ മറ്റക്കര പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ എത്തിയത്. തുടർന്ന് ധർണാ സമരം വാർഡ് മെമ്പർ ബെന്നി വടക്കേടം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മറ്റക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കർഷകർ നടത്തുന്ന സമരത്തിന് പിന്തുണയർപ്പിച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. പ്രകടനമായിട്ടാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ മറ്റക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയത്. തുടർന്ന് നടന്ന ധർണാ സമരം വാർഡ് മെമ്പർ ബെന്നി വടക്കേടം ഉദ്ഘാടനം ചെയ്തു. കർഷകർ ഉണ്ടെങ്കിലേ വ്യാപാരം സുഗമമാക്കാൻ സാധിക്കൂ, വ്യാപാരികൾ ഉണ്ടെങ്കിൽ മാത്രമേ കർഷകരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. കർഷകരും വ്യാപാരികളും ഒരു സംരംഭമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്ക് നമ്മുടെ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ വ്യാപാരികളെ സംബന്ധിച്ചാണേലും കർഷകരെ സംബന്ധിച്ചാണേലും ചെറുകിട കർഷകരും ചെറുകിട വ്യാപാരികളും വസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഈ മറ്റക്കരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത് രണ്ടും ഏതാണ്ട് ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന കർഷകരുണ്ടെങ്കിലേ വ്യാപാരം സുഗമമാക്കാൻ സാധിക്കുകയുള്ളൂ, വ്യാപാരമുണ്ടെങ്കിലേ കർഷകരുടെ പ്രവർത്തനങ്ങൾ സുഗമമായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് രണ്ടും ഏതാണ്ട് പരസ്പരം ഒന്നിച്ച് മുന്നേറുന്ന രണ്ട് സംരംഭങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ ഇവിടെ വലിയ എസ്റ്റേറ്റ് മുതലാളികളോ അങ്ങനെയുള്ള വലിയ വലിയ കർഷകരൊന്നുമുള്ള മേഖലയല്ല. നമുക്കറിയാം നാമമാത്ര കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് മറ്റക്കര പോലുള്ള പ്രദേശങ്ങൾ. ഈ കർഷകരെ പാലന്തിയോളം അധ്വാനിച്ച് അവരുടെ ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുവാനായിട്ട് ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് അതിനെ അനുസരിക്കേണ്ടതായ ഒരു ഗതികേട് വരുന്ന ഒരു സാഹചര്യത്തിനെ അതിനെതിരെയാണ് നമ്മുടെ ഡൽഹിയിൽ ബഹുമാനരായ കർഷക നേതാക്കൾ നടത്തുന്ന സമരം. യൂണിറ്റ് പ്രസിഡന്റ് എം ആർ രാമചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. 15 വാർഡ് മെമ്പർ സിന്ധു അനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ജേക്കബ് തോമസ് തുടങ്ങിയ വിവിധ അംഗങ്ങൾ ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു.